പതിനഞ്ചാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ രണ്ട് പദവികൾ വഹിക്കുന്നുണ്ട് ശ്രീ സച്ചിൻ ദേവ് എം എൽ എ അദ്ദേഹമാണ് നമുക്കൊപ്പം ഇന്നുള്ളത് സ്വാഗതം ശ്രീ സച്ചിൻ എ എസ് യു സമീപകാലത്ത് അതിതീഷ്ണമായി ഉയർത്തിയ സമരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാവൂ ഇടതുപക്ഷത്തിന്റെ കാലത്ത് പ്രത്യേകമായ ഒരു സമരരീതി യു ഡി എഫ് ഭരിക്കുമ്പോൾ മറ്റൊരു സമരരീതി അങ്ങനെയില്ല ഗ്രൂപ്പുകളുടെ സമരത്തോട് എസ് എഫ് ഐക്ക് ശക്തമായി വിയോജിപ്പുണ്ട് ആ റിപ്പോർട്ടിൽ ഈ സർക്കാർ ഇതുവരെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല അത് സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തണം എന്ന അഭിപ്രായം എസ് എഫ് ഐക്ക് ശക്തമായിട്ടുണ്ട് ആ വിഷയങ്ങളിൽ ഒന്നും തന്നെ എസ് എഫ് ഐ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തതായി കണ്ടിട്ടില്ല സർവകലാശാല നിയമനങ്ങൾ നിയമപരമായി സുതാര്യമായിട്ടില്ല ഇനി ഇത്തരം പ്രത്യേകമായ വിഷയങ്ങളുണ്ട് ിൽ എഫ് ഐ അത്ര വിഷയങ്ങൾ പ്രത്യേകമായി പരിശോധിക്കും കേരള നിയമസഭയിലേക്ക് പുതുതായി എത്തിയ എത്തിയൊരംഗം അതേസമയം തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന പദവി ഇത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ടും ഞാൻ അംഗമായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ചുമതലയാണ് ആ ഉത്തരവാദിത്വം പരമാവധി എന്നാൽ കഴിയുന്ന വിധത്തിൽ നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നു എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് വിദ്യാർത്ഥി രംഗത്തെ സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ നിയമസഭയ്ക്കകത്തും ജനങ്ങൾക്കിടയിലും സജീവമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക എന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഞാനിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകൾ അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സമയത്ത് എസ് എഫ് ഐ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പല പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ നേരിടുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ് അവരുടെ പഠന പ്രവർത്തനങ്ങളിലുണ്ടായ വലിയ പ്രതിസന്ധികൾ എല്ലാം കൊണ്ടും വലിയ സാമ്പത്തിക പ്രതിസന്ധി ലോകമാകെ നേരിടുകയാണ് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ വീടുകളിലെ കുട്ടികൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അവർക്ക് പഠിക്കാനാവശ്യമായ നിലയിലേക്കുള്ള ഒരു സാഹചര്യവും ഇല്ലാതെ വരുന്നു കോവിഡ് പ്രതിരോധ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഏറ്റെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം എസ് എഫ് ഐക്കുണ്ട് അതിൻ്റെ ഭാഗമായി സാമ്പത്തിക പ്രയാസം നേരിടുന്ന വിദ്യാർത്ഥികളെ അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പഠനോപകരണങ്ങളും അവർക്ക് വേണ്ട പഠന സാമഗ്രികൾ അവരുടെ ഇപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന രീതിയാണ് ആ പഠന രീതിയെ പിന്നെ കുട്ടികൾക്ക് സഹായകമാകാൻ വേണ്ടി മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നു ടാബുകൾ വിതരണം ചെയ്യുന്നു ടി വിതരണം ചെയ്യുന്നു അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലം ഒരു കാരണവശാലും പറകോട്ടു പോകാൻ വേണ്ടി പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയ ഇടപെടലാണ് എസ് എഫ് ഐ പൊതുവിൽ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് സച്ചിൻ സി പി ഐ എമ്മിൻ്റെ എം എൽ എ ആണ് അപ്പോൾ സച്ചിൻ ഇരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് സച്ചിൻ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് സ്വതന്ത്രമായിട്ടൊരു നിലപാടെടുക്കാൻ സാധിക്കുക പല വിഷയങ്ങളിലും എസ് എഫ് ഐ നിലപാട് സ്വീകരിക്കുന്നത് എസ് എഫ് ഐയുടെ തിരഞ്ഞെടുപ്പിക്കപ്പെട്ട കമ്മിറ്റികൾ വഴിയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നിലപാട് സ്വീകരിക്കുക എന്നുള്ളതല്ല ഇതൊരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പം ഞാനെന്ന വ്യക്തി സി പി ഐ എം അംഗമായിരിക്കാം എന്നാൽ എസ് എഫ് ഐയുടെ പൂർണ്ണമായ കമ്മിറ്റികളൊന്നും സി പി ഐ എം കമ്മിറ്റികൾ പോലെ പ്ര സി പി ഐ എമ്മിൻ്റെ പ്രത്യേക കമ്മിറ്റികളെ പോലെ പ്രവർത്തിക്കുന്നവരല്ല അതിൽ നിന്നും ഉയർന്നു വരുന്ന സ്വതന്ത്രമായി ഉയർന്നു വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലാതെയോ എല്ലാ രീതിയിലും ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളുടെ സമന്വയമാണ് എസ് എഫ് ഐയുടെ നിലപാടുകൾ എസ് എഫ് ഐയുടെ നയം അങ്ങനെ എസ് എഫ് ഐ പൊതുവിൽ ജനാധിപത്യപരമായി സ്വീകരിക്കുന്ന തീരുമാനങ്ങളെയാണ് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ പ്രഖ്യാപിക്കുന്നതും ഞാൻ അത് പൊതുസമൂഹത്തോട് സംവദിക്കുകയും ചെയ്യുന്നതും എസ് എഫ് ഐ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നാൽ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഏറ്റവും സമാധാനപരമായിട്ട് വിഷയങ്ങൾ സർക്കാരിലേക്ക് എത്തിക്കുക തുടർച്ചയായിട്ട് വീണ്ടും ഒരു അഞ്ചു വർഷം കൂടെ നിങ്ങൾക്ക് ഒരു സമരശാന്തതയിലേക്ക് പോകേണ്ടി വരുന്നു ഒരു സമര സമരതീക്ഷണതയിൽ നിന്നൊരു സമരശാന്തതയിലേക്ക് പോകേണ്ടി വരുന്നു ഈ സമയത്ത് കെ എസ് യു ആണ് പല വിഷയങ്ങളിലും സമരരംഗത്തുള്ളതും പ്രതിഷേധവുമായി മുന്നിൽ നിൽക്കുന്നതും ഇത് സത്യത്തിൽ എസ് എഫ് ഐക്ക് ഒരു ക്ഷീണമാകുന്നുണ്ടോ കെ എസ് യു സമീപകാലത്ത് അതിതീക്ഷണമായി ഉയർത്തിയ സമരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാവോ കെ എസ് യു നടത്തിയ സമരം ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ താടിയിറക്കുക അട്ടിമറിക്കുക അതിനുവേണ്ടിയാണ് പഴയ വിമോചന സമരത്തിൻ്റെ ഒരു മറ്റൊരു മാതൃകയിലുള്ള ഒരു സമരം ഈ സമീ സമീപകാലത്ത് കെ എസ് യു നടത്തിയിരുന്നു എന്നാൽ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഉയർത്തി ഏത് പ്രശ്നം ഉയർത്തിയാ കെ എസ് യു ന്യായമായൊരു സമരം ഉയർത്തിയത് ഇവിടെ എസ് എഫ് ഐ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുന്ന കാലത്ത് പോലും സജീവമായി മുന്നണിയിൽ ഉണ്ട് സമരസംഘടന എന്നുള്ള നിലയിൽ തന്നെയുണ്ട് നേരത്തെ കോവിഡിൻ്റെ മുമ്പുണ്ടായിരുന്ന സമരരീതി ഇന്ന് തുടരാനാവുമോ ന്യായമായി മാത്രവുമല്ല ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കേരളം ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരായി വലിയ സമരം നടത്തിയത് വിഷ്ണു പ്രണയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ആഴ്ച കാർഷിക സർവകലാശാലയിൽ നടത്തിയ സമരം ഞാൻ തന്നെയാണ് ആ സമരത്തിനകത്ത് പങ്കെടുത്തത് ഇടതുപക്ഷത്തിന്റെ കാലത്ത് പ്രത്യേകമായൊരു സമരരീതി യു ഡി എഫ് ഭരിക്കുമ്പോൾ മറ്റൊരു സമരരീതി അങ്ങനെയില്ല കഴിഞ്ഞ സർക്കാരിൻ്റെ ഏറ്റവും അവസാന കാലത്ത് യൂത്ത് കോൺഗ്രസും കെ എസ് യും ഉന്നയിച്ച വിഷയങ്ങളും സമരങ്ങളും പ്രധാനമായിട്ടും ഉദ്യോഗാർത്ഥികളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പി എസ് സി ബന്ധപ്പെട്ടാണ് സർക്കാർ അതിനെ കാര്യമായ രീതിയിൽ പരിഗണിക്കുകയോ സർക്കാർ അതിനോട് മുഖം തിരിച്ചു നിൽക്കുകയോ ചെയ്യുന്ന ഒരു നിലപാടെടുത്തുകൊണ്ടല്ലേ അവർ അന്ന് സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പി എസ് സി നിയമനം നടത്തിയത് ഇടതുപക്ഷാധിപത്യമുള്ള സർക്കാർ ആർക്കെങ്കിലും നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ പിന്നെ ഈ സമരങ്ങളിൽ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും സ്വതന്ത്രമായ ചില അരാഷ്ട്രീയ ഗ്രൂപ്പുകളുടെ സമരം അരാഷ്ട്രീയ ഗ്രൂപ്പുകളുടെ സമരത്തോട് എസ് എഫ് ഐക്ക് ശക്തമായി വിയോജിപ്പുണ്ട് ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള ആരോപണങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള സമരങ്ങളോട് ഒരു കാരണവശാലും അപ്പോൾ നിങ്ങൾ കാണുന്നത് പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിനെ ഒരു അങ്ങനെയല്ല അപ്പൊ സർവകലാശാല പരീക്ഷകളുമായി ബന്ധപ്പെട്ട ചില സമരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പരീക്ഷകൾ മാറ്റുക എന്നുള്ള വലിയ ആവശ്യം ആ സമരങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് പ്രത്യേക താല്പര്യങ്ങളുള്ള ആളുകൾ അത് ഞങ്ങൾക്ക് വളരെ കൃത്യമായി പല ഘട്ടങ്ങളിലും ബോധ്യപ്പെട്ട കാര്യമാണ് അനാവശ്യമായി വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക പരീക്ഷ ആകെ നടത്തണ്ട എന്ന് പറയാൻ കേരളത്തിലെ പരീക്ഷ നടക്കാതിരുന്നാൽ ഉണ്ടാകുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കേണ്ടതായിട്ടില്ലല്ലോ കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണ് ആവശ്യം വാക്സിൻ ലഭിച്ചിട്ടില്ല വാക്സിൻ നൽകണം എന്നുള്ളത് എസ് എഫ് ഐയുടെ ആവശ്യമാണ് ഞാൻ ഇത് പറയട്ടെ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി നൽകിയ അവകാശ പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒന്ന് നമ്മൾ കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളിലും സംഘടനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒന്നാമത് രണ്ടാമത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും വാക്സിൻ നൽകുക ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിക്കാനുള്ള അതായത് വാക്സിനേറ്റഡ് ആകുന്നതിനനുസരിച്ചാണ് ഓഫ്ലൈൻ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ വേണ്ടി കഴിയുക അതിനുള്ള നടപടി സ്വീകരിക്കുക അത്തരം ആശങ്കകൾ വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ ആ ആ ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഒരു സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായം എന്നുള്ള നിലയിലല്ല ഞാൻ പറഞ്ഞത് സംഘടിതമായി ഇത്തരത്തിലേക്കുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നു അതിനോട് എസ് എഫ് ഐക്ക് യോജിപ്പില്ല എന്നേ ഉള്ളൂ ഞങ്ങൾ ആ സമരം അല്ലെങ്കിൽ ആ നിലയിലേക്കുള്ള പ്രശ്നങ്ങളും ആ നിലയിലേക്കുള്ള പ്രചരണങ്ങളും അവിടെ നടക്കട്ടെ ഞങ്ങൾ അതിനോട് ഐക്യപ്പെടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വാക്സിൻ ലഭിക്കുന്നതുവരെ പരീക്ഷകൾ മാറ്റിവയ്ക്കുക എന്ന് പറയുന്ന ഒരു വാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം അത് അരാഷ്ട്രീയമായി കാണാൻ പറ്റും അരാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ രാഷ്ട്രീയം പറയാതെ ഒരു കൃത്യമായ നിലയിലേക്കുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താതെ ഇപ്പം പല ആളുകളും ഫോണിൽ വിളിക്കുന്നു ഇത്തരത്തിലേക്കുള്ള ആളുകൾ എന്താ അവരുടെ പേരും മറ്റു കാര്യങ്ങളും വെളിപ്പെടുത്താൻ പ്രയാസം ഒരാൾ വെളിപ്പെടുത്തില്ല ഇത്തരത്തിലേക്ക് പിന്നെ പ്രസ്താവനകൾ ഇറക്കുന്നു ആ പ്രസ്താവനകളിൽ കൃത്യമായ ഓ പിന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രത്യേകമായ ഇതിൻ്റെ ചുമതലപ്പെട്ടവരുടെ പേരോ ബന്ധപ്പെട്ട സംവിധാനങ്ങളോ ഒന്നും കാണിക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പ്രകാരം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയട്ടെ എസ് എഫ് ഐയുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ മറ്റു മുഖ്യധാര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ആ നിലയിൽ ഉയർന്നു വരട്ടെ അഭിപ്രായങ്ങൾ ഗവൺമെന്റിന് മുന്നിൽ വരട്ടെ മുഖ്യമന്ത്രിയുടെയും ബന്ധപ്പെട്ട വകുപ്പ് തല മന്ത്രിമാരുടെയും മുന്നിൽ വരട്ടെ എല്ലാ ഇടതുപക്ഷ സർക്കാരുകളും എസ് എഫ് ഐയുടെ ആവശ്യങ്ങളോട് അനുകൂലമായി തന്നെ എല്ലാ ആവശ്യങ്ങളോടും അനുകൂലമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടോ എസ് എഫ് ഐ പറയുന്ന കാര്യങ്ങളെ അതേ അർത്ഥത്തിൽ ആ നിലയിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സംസ്ഥാന സർക്കാരും കഴിയുന്ന കാര്യമാവണമെന്നില്ല എസ് എഫ് ഐയെ സംബന്ധിച്ച് എസ് എഫ് ഐ സ്വതന്ത്രമായൊരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ അഭിപ്രായങ്ങളും നിലപാടുകളും പറയും സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ ഒരു സർക്കാർ എങ്ങനെയാണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് ആ മാതൃകയിലാണ് സർക്കാർ നടപ്പിലാക്കുക സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നുള്ള എസ് എഫ് ഐയുടെ ആവശ്യത്തോട് സർക്കാരുകൾ അനുകൂലമായിട്ടുള്ള നിലപാട് ഇടതുപക്ഷ സർക്കാരും എടുത്തിട്ടില്ല വലതുപക്ഷ സർക്കാരും എടുത്തിട്ടില്ല അതിനോട് ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ നിലപാടെന്താണ് ഏറ്റവും ഗൗരവപൂർവ്വം സംസ്ഥാന സർക്കാർ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരാവശ്യം തന്നെയാണ് വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യം ക്യാമ്പസിനകത്ത് സംഘടനാപരമായ സ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളത് അത് സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തണം എന്ന അഭിപ്രായം എസ് എഫ് ഐക്ക് ശക്തമായിട്ടുണ്ട് സ്വാശ്രയ കോളേജുകളിൽ ഉൾപ്പെടെ വലിയ വിദ്യാർത്ഥി പീഡനം പല കാരണങ്ങളാലും നടക്കുന്നുണ്ട് മാനേജ്മെൻറ്റുകളുടെ വലിയ ഇപ്പോൾ ഇടിമുറികളുള്ള ക്യാമ്പസുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ മാനേജ്മെൻറ്റുകളുടെ വലിയ പീഡനം ഇതിനൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രതികരിക്കാനും വിദ്യാർത്ഥികളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാനും എല്ലാം കഴിയുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാവണം ജിഷ്ണു പ്രണോയുടെ മരണത്തെ തുടർന്നാണ് ഈ സംഘടനാ സ്വാതന്ത്ര്യം എന്നൊരു ആവശ്യം കുറെ കൂടി ശക്തമായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉയർന്നു ഉയർന്നുവരുന്നത് അതിനുശേഷം ജസ്റ്റിസ് കെ കെ ദിനേശൻ കമ്മീഷനെ സർക്കാർ സംഘടനാ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുറിച്ച് വേണ്ടി നിയോഗിച്ചു ആ സമിതിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ സർക്കാരിന് ലഭിക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിൽ ഈ സർക്കാർ ഇതുവരെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല ഞങ്ങളുടെ ഇപ്പം നിലവിൽ ഞങ്ങൾ പിന്നെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അധികം താമസിക്കാതെ തന്നെ കേരളത്തിൽ എസ് എഫ് ഐ ഉയർത്തിയ ഈ മുദ്രാവാക്യം അന്വർത്ഥമാകും അത് യാഥാർത്ഥ്യമായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നിയമപരമായി തന്നെ വിദ്യാർത്ഥികളുടെ അഭിപ്രായം പറയാനും സംഘടിക്കാനും അവകാശങ്ങൾക്ക് വേണ്ടി പിന്നെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാനും എല്ലാം കഴിയുന്ന വളരെ ജനാധിപത്യപരമായ ഒരു ഒരു നിയമപരമായതുമായ ഒരു കാര്യ ഒരു നിലയിലേക്ക് നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകൾ സംസ്ഥാന സർക്കാർ തന്നെ ഈ നിയമനിർമ്മാണം നടത്തുന്നതോടുകൂടി മാറും എന്നുള്ള നല്ല പ്രതീക്ഷ എസ് എഫ് ഐയെ സംബന്ധിച്ചുണ്ട് നമ്മുടെ സർവകലാശാലകളിലെ അധ്യാപക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഈയിടെ കേരള സർവകലാശാലയിൽ നടന്നതടക്കം വലിയ ആരോപണങ്ങളും വലിയ കുറ്റപ്പെടുത്തലുകളും സർക്കാരിന് നേരെ ഉയർന്നു വരുന്നുണ്ട് ആ വിഷയങ്ങളിൽ ഒന്നും തന്നെ എസ് എഫ് ഐ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തതായി കണ്ടിട്ടില്ല ഇതിൽ എസ് എഫ് ഐ നിലപാട് മറ്റൊന്നുമല്ല സർവകലാശാല നിയമനങ്ങൾ നിയമപരമായി സുതാര്യമായിരിക്കണം അതിൽ ക്രമക്കേടുകളോ കൃത്യമൊത്തമോ ഉണ്ടാവാൻ വേണ്ടി പാടില്ല മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല നിയമനങ്ങൾ നടക്കണം അത് അധ്യാപക നിയമനമായിക്കോട്ടെ മറ്റു തരങ്ങളിലുള്ള നിയമനങ്ങളായിക്കോട്ടെ അതിൽ ഗവൺമെന്റ് മാതൃകാപരമായ സമീപനം സ്വീകരിക്കണം കേരള നിയമസഭയിലെ ഒരു ദളിത് നിയമസഭാംഗമാണ് സച്ചിൻ സർവകലാശാലകൾക്കകത്ത് ഇപ്പോൾ ദളിത് വിദ്യാർത്ഥികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളുണ്ട് ഇത്തരം വിഷയങ്ങളിൽ പലപ്പോഴും എസ് എഫ് ഐ എടുക്കുന്ന നിലപാട് ദളിത വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളോട് താതാത്മ്യപ്പെടുന്നതോ അതിനോട് ചേർന്ന് നിൽക്കുന്നതോ അല്ല എന്നുള്ളൊരു വിമർശനം വരുന്നുണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ദളിത് വിദ്യാർത്ഥികളുടെ പിന്നോക്ക വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള നിലയിലല്ല എസ് എഫ് ഐ ആ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ഒരു ജാതിയോ മതമോ വർണ്ണമോ വർഗമോ അല്ല ഈ പിന്നെ ലിംഗമോ അങ്ങനെ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു പ്രത്യേക ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങളല്ല ഇവിടെ പ്രയാസം അനുഭവിക്കുന്നവരോടൊപ്പം എല്ലാ കാലത്തും എസ് എഫ് ഐ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൽ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാകുമ്പോൾ എസ് എഫ് ഐക്കുള്ളിൽ അങ്ങനെ ഒരു പ്രത്യേകമായൊരു ഐഡൻറ്റിറ്റിയുടെ ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ എസ് എഫ് ഐക്കുള്ളിൽ ഇല്ല ദളിത് വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ സാമ്പത്തിക സംഭരണം ഏർപ്പെടുത്തിയത് ഒരു വലിയ വിഷയമായി തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട് കാലിഗേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി വിദ്യാർത്ഥികളുടെ സംവരണത്തിൽ വെട്ടിക്കുറച്ചു എസ് ടി വിദ്യാർത്ഥികളുടെ സംവരണം ഏഴര ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി അതിനുശേഷം സാമ്പത്തിക സംവരണം പത്ത് ശതമാനം ആക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു നിലപാടെടുത്തത് അന്ന് എസ് എഫ് ഐയുടെ നിലപാടെന്തായിരുന്നു ഞങ്ങൾ ഇവിടെ പറയുന്നത് സാമ്പത്തിക സംവരണം കൊണ്ട് സംവരണങ്ങൾ മറ്റ് സംവരണങ്ങൾ അട്ടിമറിക്കപ്പെടാൻ വേണ്ടി പാടില്ല അതോടൊപ്പം തന്നെ അത് തുടരണം അത് സാഹചര്യങ്ങൾ വിശകലനം ചെയ്താണ് സംവരണം വേണ്ട വേണ്ടത് ഇല്ലെന്നെ സംബന്ധിച്ചൊക്കെ തീരുമാനിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന അത്തരത്തിലേക്കുള്ള സംവരണത്തിൽ അട്ടിമറികൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലേക്ക് പ്രത്യേകമായ വിഷയങ്ങൾ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ എസ് എഫ് ഐ തീർച്ചയായും സംവരണം അട്ടിമറിക്കുന്നതോടൊപ്പം ഇനി ഇത്തരം പ്രത്യേകമായ വിഷയങ്ങളുണ്ടെങ്കിൽ എസ് എഫ് ഐ അത്തരം വിഷയങ്ങൾ പ്രത്യേകമായി പരിശോധിക്കും ബാലുശേരിയുടെ നിയമസഭാ പ്രതിനിധി എന്നുള്ള നിലയിൽ ബാലുശേരിയുടെ വികസനത്തിനായി സച്ചിൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ അടിസ്ഥാന സൗകര്യ വികസനം മുതൽ ആധുനിക പുതിയ കാലത്തെ അനന്തമായ സാധ്യതകളെ കാണാകുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ വരെ ഉണ്ടാവണം എവിടെയെങ്കിലും അത്തരത്തിലേക്കുള്ള പരിമിതികൾ ഉണ്ട് എങ്കിൽ ആ പരിമിതികൾ ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുപോയി ശാശ്വതമായി അത്തരം കാര്യങ്ങളിൽ പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഏറ്റവും വലിയ ടൂറിസം സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് ബാലുശ്ശേരി വലിയ മുന്നൂറ് കോടിയോളം വരുന്ന രൂപയുടെ ടൂറിസം പദ്ധതിയാണ് നമ്മൾ ബാലുശ്ശേരി മണ്ഡലത്തിൽ നേരത്തെ വിഭാവനം ചെയ്യുകയും വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കി കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതിനെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകണം ടൂറിസം സാധ്യതകൾ വിപുലപ്പെടുമ്പോൾ മണ്ഡലത്തിൻ്റെ പൊതുവികസനം സാധ്യമാകും എന്നതുകൂടി നമുക്ക് കാണാനാകും ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതീക്ഷയ്ക്കൊത്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ നന്ദി